ക്രേസി ഗേൾസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെയും എല്ലാവർക്കും സുഖമാണ് കേട്ടോ. അവിടെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇത് നമ്മൾ സാധാരണ കണ്ട് സംസാരിക്കും പോലെയാണ് അല്ലേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പലരും എന്നെ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ട്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ, സുഖമല്ലേ, ടീച്ചർ സ്കൂളിലൊക്കെ പോകുന്നില്ലേ, ചെടികളൊക്കെ നന്നായിട്ട് നിൽക്കണം, ഇങ്ങനെയൊക്കെയുള്ള പരസ്പരമുള്ള സംസാരവും ഞങ്ങൾ തമ്മിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിലും അത്തരമൊരു സംസാരത്തിലൂടെ തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാധാരണ നമ്മൾ നേഴ്സറികളിൽ പോകുമ്പോൾ ബോഗൻവില്ലകൾ ആണ് ഇപ്പോഴത്തെ താരം അല്ലേ. നല്ല വെയിലാണ്, ഈ വെയിലിൻ്റെ സമയത്ത് ബോഗൻവില്ലകൾ നല്ല കലക്കനായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. എന്നാൽ രാസവളങ്ങളോ അതുപോലുള്ള ഹോർമോൺസോ ഒന്നും പ്രയോഗിക്കാതെ ഈ ബോഗൻവില്ലകൾ പൂത്തുലഞ്ഞു നിൽക്കാനായിട്ട് ഒരു എളുപ്പവഴിയുണ്ട്. ആ എളുപ്പവഴിയുമായിട്ടാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത്. എൻ്റെ ചെറിയ ചട്ടികളിൽ മുതൽ വലിയ ചട്ടികളിൽ വരെ നിറച്ചും പൂക്കളാണ്. നല്ല പൂക്കൾ ഉണ്ടാകാനായിട്ട് ഇതുപോലൊന്ന് ചെയ്തു നോക്കുക, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന ഗാന്ധിജിയുടെ മഹത് വചനം പോലെ എൻ്റെ ചെടികളാണ് എൻ്റെ ഉദാഹരണവും. സാധാരണ ഉണക്ക ചാണകമാണ് ഞാൻ ഈ ബോഗൻവില്ലകൾക്കും ചെടികൾക്കും എല്ലാം ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ ഒരു പരീക്ഷണം എന്ന പോലെയാണ് അധികം പ്രായമാവാത്ത ചെടിയിലും ചാണകവെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക എന്നുള്ള ഒരു രീതി നോക്കിയത്. പച്ച ചാണകം വെള്ളം എന്ന് പറയാൻ പറ്റില്ല, പച്ച ചാണകം നല്ല ഭംഗിയായിട്ടൊരു ബക്കറ്റിട്ടങ്ങ് കലക്കി, എന്നിട്ട് ഒരു മഗ്ഗിൽ ഓരോ മഗ്ഗ് വെച്ച് ഓരോന്നിൻ്റെയും ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തു. ഒരു കുഴപ്പവുമില്ല, നിറച്ച് പൂക്കൾ ഉണ്ടായി വരികയാണ് ഓരോന്നിലും ഓരോന്നിലും. അതായത് വലിയ ചെടികളിൽ മാത്രമാണ് സാധാരണ ബോഗൻവില്ല എൻ്റെ പൂക്കാറുള്ളൂ, പക്ഷേ ഇത് ചെറിയ ചെടികളിൽ പോലും, ഞാൻ ആ പോട്ട് കാണിച്ചു തരാം, ചെറിയ ചെടികളിൽ പോലും എങ്ങനെയാണ് ഇത്രയധികം പൂക്കൾ ഉണ്ടാകുന്നത് എന്നുള്ള ഒരു അത്ഭുതം തന്നെയാണ് ഈ പച്ച ചാണകം കലക്കി ഒഴിക്കുക എന്ന വിദ്യയിലൂടെ ഉണ്ടാക്കിയെടുത്തത്. സാധാരണ നമ്മൾ ചെടികൾക്ക് ഉണക്ക ചാണകപ്പൊടിയാണ് ഇടാറുള്ളത്. പക്ഷെ പച്ച ചാണകം എടുത്ത് അത് നല്ല ഭംഗിയായിട്ട് വെള്ളത്തിൽ നല്ല അലിയിച്ച്
നമ്മൾ ഒഴിച്ചു കൊടുക്കാം. അത് കുറച്ച് തിക്നെസ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അത് ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും അതിൻ്റെ വ്യത്യാസം അറിയാനായിട്ട് പറ്റും. പൂക്കൾ നിറഞ്ഞ് കവിയും എന്നുള്ള കാര്യം എൻ്റെ അനുഭവത്തിൽ ഉറപ്പാണ്.